ഇന്ത്യ ശ്രീലങ്ക ആദ്യ ടെസ്റ്റുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളും അതോടൊപ്പം തന്നെ ഏറ്റവും പുതുതായി പുറത്തുവന്നിട്ടുള്ള ചില ക്രിക്കറ്റ് അപ്ഡേറ്റുകളുമാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇന്ത്യ ശ്രീലങ്ക ആദ്യ ടെസ്റ്റ് മത്സരം നാളെ നടക്കുവാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ താരങ്ങൾ പരിശീലനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചേതേശ്വർ പൂജാര, അജിൻക്യ രഹാനെ ഉൾപ്പെടെയുള്ള സീനിയർ താരങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ഏത് പ്ലേയിംഗ് കോമ്പിനേഷനായിരിക്കും ടീം ഇന്ത്യ പരിഗണിക്കുക എന്നറിയുവാനുള്ള ആകാംക്ഷയിൽ തന്നെയാണ് ക്രിക്കറ്റ് ആരാധകർ. നാളത്തെ മത്സരത്തിന്റെ പ്ലേയിംഗ് ഇലവനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ, മായങ്ക് അഗർവാൾ സഖ്യത്തിന്റെ ഓപ്പണിംഗ് ആയിരിക്കും ഉണ്ടാകുക എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ശുഭ്മാൻ ഗില്ലിനെ വൺ ഡൗണായി ടീം ഇറക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇതിനുശേഷം വിരാട് കോഹ്ലി, ഹനുമ വിഹാരി, ഋഷഭ് പന്ത്, ജഡേജ, അശ്വിൻ എന്നിവരായിരിക്കും ടീമിലുണ്ടാവുക. ടീമിന്റെ ബോളിംഗ് കോമ്പിനേഷനിലാണ് കാര്യമായ മാറ്റങ്ങൾ അടുത്തതായി കാണുന്നത്. കുൽദീപ് യാദവോ ജയന്ത് യാദവോ നാളത്തെ മത്സരത്തിൽ ടീമിലുണ്ടായേക്കാം. ജസ്പ്രീത് ബുംറ, മുഹമ്മദ് ഷാമിയോ അല്ലെങ്കിൽ മുഹമ്മദ് സിറാജിനെയോ ആയിരിക്കും അടുത്ത ഒരു പേസറായി ടീം ഇന്ത്യ പരിഗണിക്കുക. എന്തായാലും കോഹ്ലിയുടെ 100-ാമത്തെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് ടെസ്റ്റ് എന്ന നിലയിലും നാളത്തെ മത്സരത്തിന് പ്രാധാന്യമുണ്ട്. BCCI കോഹ്ലിയും തമ്മിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന സാഹചര്യത്തിൽ ഇന്നലെ 100-ാം ടെസ്റ്റിനായി ഇറങ്ങുന്ന വിരാട് കോഹ്ലിയെ പുകഴ്ത്തിക്കൊണ്ട് BCCI പ്രസിഡന്റ് സൗരവ് ഗാംഗുലി രംഗത്തെത്തിയിരുന്നു. ഗാംഗുലിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇത്തരം ഒരു നേട്ടം കൈവരിക്കണമെങ്കിൽ ഏറ്റവും മികച്ച ഒരു താരമായിരിക്കണം അദ്ദേഹം. ഇന്ത്യൻ ക്രിക്കറ്റിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് 100 ടെസ്റ്റ് എന്ന നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കോഹ്ലിയെ സംബന്ധിച്ച് തന്റെ കരിയറിന്റെ ഏറ്റവും മികച്ച ഒരു നാഴികക്കല്ല് തന്നെയാണിത്. അദ്ദേഹത്തിന് ഇനി മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കുവാനായി സാധിക്കട്ടെ എന്നുള്ള ആശംസയും ഗാംഗുലി പങ്കുവച്ചിട്ടുണ്ട്. നാളെ മൊഹാലിയിൽ വെച്ചാണ് മത്സരം നടക്കുക. ഇന്ത്യൻ സമയം രാവിലെ 9:30 തന്നെ മത്സരം ആരംഭിക്കും. അടുത്തൊരു അപ്ഡേറ്റ് BCCI സെൻട്രൽ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടതാണ്. താരങ്ങളുടെ കോൺട്രാക്ട് ഇന്നലെ BCCI പുതുക്കിയപ്പോൾ പ്രകടമായ ഒരു മാറ്റം കണ്ടത് ഹാർദിക് പാണ്ഡ്യയുടെ പേരിൽ തന്നെയാണ്. ഗ്രേഡ് എയിൽ നിന്നും ഗ്രേഡ് സിയിലേക്കാണ് BCCI ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യയെ മാറ്റിയിരിക്കുന്നത്. ടെസ്റ്റ് ടീമിന്റെ പ്രധാന താരങ്ങളായ പൂജാര, രഹാന എന്നിവരെ ഗ്രേഡ് എയിൽ നിന്നും ഗ്രേഡ് ബിയിലേക്കും BCCI മാറ്റിയിട്ടുണ്ട്. ഗ്രേഡ് എയിൽ 5 കോടി രൂപ ആനുവലായി നൽകിയിരുന്ന ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഇനി മുതൽ 1 കോടി രൂപ മാത്രമായിരിക്കും പ്രതിഫലമായി BCCI നൽകുക. അദ്ദേഹത്തിന്റെ ഫോമില്ലായ്മയും ഫിറ്റ്നസ് ഇല്ലായ്മയും തന്നെയാണ് പ്രധാന കാരണമായി ഇതിനു പിന്നിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇനി അദ്ദേഹത്തിന് ടീമിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തണമെങ്കിൽ ആഭ്യന്തര ടൂർണമെന്റുകളിലും IPLലും മികച്ച പ്രകടനം നടത്തേണ്ടതായി തന്നെയുണ്ട്.